ഒരു സുപ്രധാന കോടതി വിധി വന്ന ദിവസമാണ്. വിസ്മയയുടെ കേസിൽ കിരണിന് ജീവപര്യന്തി ശിക്ഷയും 12,00,000 രൂപ ഫൈനും കൊടുത്ത ദിവസമാണ്. എന്തോന്നു ആ വിധിയെ എങ്ങനെ കാണുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ, കോടതി വിധിയെ ഞാൻ മാനിക്കുന്നുണ്ട്. ലൈക്ക്, അതായത് വിധി വിധി പോരാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്യാൻ പറ്റി. അതായത് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസും അതും ഇതും ഒന്നുമല്ല, പെൺകുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും സംഭവിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഇത്തരം വിധികൾ, ഇത്തരം കാര്യങ്ങൾ വന്നാൽ മാത്രമേ നമ്മുടെ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇന്നിപ്പോൾ ഈ വിധി വന്നതുകൊണ്ടും ആരും നാളെ സ്ത്രീധനം കൊടുക്കുന്നത് നിർത്താനും പോകുന്നില്ല, വാങ്ങുന്നത് നിർത്താനും പോകുന്നില്ല. അപ്പോൾ അത് ഓരോ വ്യക്തികളും എടുക്കേണ്ട തീരുമാനമാണ്, പെൺകുട്ടികൾ എടുക്കേണ്ട തീരുമാനമാണ്, ആൺകുട്ടികൾ എടുക്കേണ്ട തീരുമാനം. കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് ആ പെൺകുട്ടി മാത്രം മതി എന്നുള്ളതും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കാര്യവും ഒന്നും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഒന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഇവർ രണ്ടുപേരും കൂട്ടായിട്ട് എടുക്കേണ്ട തീരുമാനമാണ്. അതിൽ കാരണം പാരൻസ് ഓൾറെഡി അവർ ഫേസ് ചെയ്ത് വന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അവരുടെ ഒരുപാട് കാലത്തെ ജീവിതയാത്രയുണ്ട്. നമുക്ക് അവരാരും മാറ്റാൻ പറ്റൂല. അപ്പം നമുക്ക് മാറ്റാൻ പറ്റും, നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റും. അപ്പം നമുക്ക് മാറ്റാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ പാരൻസിൻ്റെ അടുത്ത്, ഇങ്ങനെ ഇത്ര സ്ത്രീധനം വാങ്ങുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ കെട്ടില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുടെ കൂടെ ഞാൻ ജീവിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കല്യാണം കഴിക്കില്ല എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മക്കളുടെ കല്യാണം നടത്തണം എന്നാണ് എല്ലാ പാരൻസിനും എന്തായാലും ആഗ്രഹം. അപ്പം എൻഡ് ഓഫ് ദ ഡേ അവരും അതിന് നിൽക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഓട്ടോമാറ്റിക്കലി ഇത് ഒരു സൊസൈറ്റിയുടെ ഭാഗമായി, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കല്യാണത്തിന് പണ്ട് സ്ഥിരം പരിപാടിയായിരുന്നു, കല്യാണത്തിന് പ്രസൻറ്റ് കൊണ്ടുപോകൽ, കല്യാണമൊക്കെ അടുപ്പിച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു പരിപാടിയാണ്, ഒന്നെങ്കിൽ ഒരു കുറച്ച് കാശ് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻസ് ആയിട്ട്. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ആ സാധനം മാറ്റിയിട്ട് പ്രസൻസ് ബ്ലെസ്സിങ്സ് ഓൺലി എന്നുള്ള സാധനം വരാൻ തുടങ്ങി. അത് എല്ലാ ആൾക്കാരും ഇപ്പോൾ ആ പരിപാടി നടത്തി, ഇപ്പോൾ നമുക്ക് സുഖമായിട്ട് കാര്യം പറ്റും. കല്യാണത്തിന് പോകാമെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഓനിപ്പോൾ ആ സാധനം വാങ്ങിക്കാൻ പോകണം, പിന്നെ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് കിട്ടുന്ന ആൾക്കാർക്ക് പണിയാണ്, കിട്ടുന്ന എമൗണ്ട് മുഴുവൻ എഴുതി വെക്കണം, കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ എഴുതി വെക്കണം, എന്നിട്ട് അടുത്ത തവണ ഇതേപോലെ തന്നെ തിരിച്ചു കൊടുക്കണം. ഒന്ന് കൂടാനും കൂട്ടിയാൽ കുഴപ്പമില്ല, കുറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതേ എമൗണ്ട് തിരിച്ചു കൊടുക്കണം, ഇത് കാൽക്കുലേറ്റ് ചെയ്യണം, എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്നറിയോ. അപ്പോൾ ഇത്തരം സാധനങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാത്തിലും മാത്രം മാറ്റങ്ങൾ വരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ആചാരങ്ങളാണ്, സ്ത്രീധനമാണെങ്കിലും അതുപോലെ തന്നെ നാൾ നോക്കി, അല്ലെങ്കിൽ ജാതകം നോക്കി, തലക്കുറ നോക്കി വിവാഹങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു വിവാഹ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളോ? ശരിക്കും വിവാഹ ജീവിതത്തിൽ ആവശ്യമുണ്ടോ ഇല്ലെന്നൊക്കെ ഇപ്പോൾ അവർക്കേ അറിയുള്ളൂ, എനിക്കറിയുള്ളൂ. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നോട് ചോദിച്ചാൽ ആചാരമാണോ അനാചാരമാണോ, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കില്ല. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയല്ല, രണ്ട് വ്യക്തികൾ, ആ വ്യക്തികളുടെ ഇഷ്ടം അത്രമാത്രമേ ഞാൻ ബേസിക്കായിട്ട് കല്യാണത്തിനൊക്കെ കാണുന്നുള്ളൂ. അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ കൊണ്ടുപോകാം, അല്ലാതെ എൻഡ് ഓഫ് ദ ഡേ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ജാതകം അത് ഇത് അതൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ആസ്ട്രോളജിയും അതൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ അത് നോക്കുന്ന ആളുകളുണ്ട്. അതിലൊക്കെ അർത്ഥമുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഇതൊന്നും പഠിക്കാത്ത ആളാണ്. പഠിച്ചിരിക്കുകയാണെങ്കിൽ ഓക്കെ എനിക്ക് പറയാം ഇതിൽ കാര്യമുണ്ടോ ഇല്ലയെന്നൊക്കെ. ഞാനതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഞാൻ ബേസിക്കായിട്ട് വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് വ്യക്തികളാണ്, ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എന്താ ബന്ധമാണ് ഈ ഒരു മാരേജ് എന്നൊക്കെ, കണക്ഷനാണ് മാരേജ്. അതിൽ ട്രസ്റ്റ് ഉണ്ട്, അതിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഒരേപോലെ വരുമ്പോഴാണ് ഒരു പ്രോപ്പറായിട്ട് നല്ലൊരു മാരേജ് ലൈഫ് എന്ന്. അല്ലാത്ത സ്ഥലത്ത് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇംബാലൻസിൽ പോകുന്ന, അതായത് മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ സൊസൈറ്റിയെ പേടിച്ച് പോകുന്ന കുറേ മാരേജ് ലൈഫുകളാണ്. അതിൽ ചില ആൾക്കാർ ഡിവോഴ്സായി പോകുന്നുണ്ടാവും, ചില ആൾക്കാർ അറിഞ്ഞുകൊണ്ടും എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ടാവും. അത് ഓരോ വ്യക്തികളുടെ താല്പര്യമാണ്. അപ്പോൾ അതിപ്പോൾ ഒരു ജാതക പൊരുത്തം ഉണ്ടായത് കൊണ്ട് കല്യാണ വിവാഹ ജീവിതം സന്തുഷ്ട ജീവിതം ആയിക്കോളും എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല.